തായ്ലൻഡിലെ കൂറ ഫ്രൈയുടെ ടേസ്റ്റ് അറിയണ്ടേ, നമുക്കപ്പോ വീഡിയോയിലേക്ക് ഇറങ്ങാം. പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ന് അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഇന്ന് ഒന്ന്, അതായത് നമ്മള് കേരളമോ ഇന്ത്യയോ ഒന്നുമല്ല, പുറത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്പെഷ്യൽ ഫുഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളപ്പോ കേൾക്കുമ്പോൾ നെട്ടും. എന്താന്ന് വെച്ചാൽ തായ്ലൻഡ് ഫുഡാണ്. തായ്ലൻഡ് നമുക്ക് മലയാളികളായതുകൊണ്ട് നമുക്കിപ്പോ തായ്ലൻഡിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് നമ്മളെ കൊണ്ടൊന്നും അത്രയ്ക്ക് വളർന്നില്ല. പക്ഷെ നമുക്ക് തായ്ലൻഡിലെ ഫുഡ് കേരളത്തിലെ നമ്മുടെ ഈ പാലക്കാടിനകത്ത് കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനാണ്. ഫുഡ്ഫോമായിട്ട് റെസിപ്പിയൊക്കെ പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതെന്താണെന്നറിയാലോ, കൂറ ഫ്രൈ എന്നാണ് ഫുഡ്ഫോമ. കൂറ ഫ്രൈ ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോണത്. പിന്നെ അപ്പൊ അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നമ്മുടെ കൂറകള് എല്ലാം നമ്മൾ ശേഖരിച്ച് വളർത്തി ചന്തത്തിൽ വളർത്തി നല്ല ഹൈജീനിക് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അടിപൊളി മസാലയൊക്കെ ഇട്ട്, സിമ്പിൾ മസാലയാണ്, ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോണ്. എല്ലാവർക്കും അറപ്പും പുറപ്പൊക്കെ തോന്നുന്ന സാധനമാണ്, പക്ഷെ ഇതൊരു അടാറ് ടേസ്റ്റാണ്. നമ്മുടെ തായ്ലൻഡിലൊരു ടേസ്റ്റ് ഉള്ളൊരു ഗംഭീര ഫുഡാണ് ഈ സംഭവം. തായ്ലൻഡുകാർക്ക്, തായ്ലൻഡിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റില്ലേ പുഷ്പമ്മ? തായ്ലൻഡിൽ പോയവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും, പക്ഷെ തായ്ലൻഡിൽ പോയിട്ട് ഫുഡ് അവിടെ അവര് മാത്രം കഴിച്ചാൽ പോരാ. അതെ അതെ, മലയാളികൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് കഴിക്കാൻ മടിയായിട്ട് തായ്ലൻഡിൽ പോയി കഴിക്കുന്നു. അപ്പൊ നമുക്ക് വീട്ടിലൊന്ന് കഴിച്ചു നോക്കിയാലോ? വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാലോ പുഷ്പമ്മ. അപ്പൊ ക്ലീൻ ചെയ്യാലോ നമുക്ക്. അപ്പൊ അതിനെ നമ്മൾക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനൊക്കെ ഒന്ന് ശരിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതിൽ എന്തൊക്കെ ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പൊ ക്ലീൻ ചെയ്യാം. അപ്പൊ ക്ലീനിങ്, അപ്പൊ നമുക്കിത് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു പോവും. ആ മതി 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 മതി. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. എന്താ ഓട്ടം, ബിസ്ക്കറ്റ് ഒക്കെ തിന്നിട്ട് നല്ല പൂത്ത് പോത്ത് പോലെ കറക്റ്റായിട്ട് ഇരിക്കട്ടെ. ഇതില് കൊട്ടുപോകും. അഞ്ചു പത്തണോ കിട്ടിയിട്ടുള്ളൂ വളർത്താൻ. ഇത് ഏത് രീതിയിലാണെന്ന് ഞാൻ ക്ലീൻ ആക്കണത് എന്ന് നേരിട്ട് കാണിച്ചു തരാം. വന്ന് നോക്കോളൂ. ഇങ്ങനെ ആദ്യം ഇപ്പൊ നമ്മ ഒരു പാറ്റേൺ എടുക്കണം. ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുത്തു. ജീവനൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. എന്നിട്ട് ഇത് ഇങ്ങനെയാണ്, ഇതിന് പിടിച്ച് ഇങ്ങനെ എടുക്കും. കണ്ടില്ലേ? അപ്പൊ ഈ സാധനം പുറത്തേക്ക് പോകണം. കണ്ടില്ലേ? ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണോ, നല്ല വെള്ളത്തേക്ക് ഒന്ന് ഇടണം. ഈ വേസ്റ്റിനെ ഫസ്റ്റ് കളയണം. എന്നിട്ട് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇതിലേക്ക് തന്നെ ഇട്ടോളൂ. ഓരോന്നോരോന്നായി നമുക്ക് അപ്പൊ എല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഒരു വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു തായ്ലൻഡുകാരന്റെ. തായ്ലൻഡിന്റെ വീഡിയോ. നമുക്ക് പോകാൻ പാങ്ങില്ലല്ലോ, അത് കാരണം നമുക്ക് പാങ്ങും. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സ് വിചാരിക്കണം തായ്ലൻഡിൽ പോയ പാർട്ടിയെ കഴിക്കും. അല്ല, അപ്പൊ അവരിന്റെ ഞാൻ ഇങ്ങനെ വീഡിയോ നോക്കിയപ്പോ അവര് ചെയ്യണത് ഞാൻ ഇങ്ങനെ കണ്ടതാണ്. ക്ലീനിങ് ആക്കല്, ഓരോ വ്യക്തികൾ ഇങ്ങനെ ക്ലീനിങ് ആക്കും, അത് ഞാൻ കണ്ടുപഠിച്ചു. അപ്പൊ നമ്മൾക്കും അതൊന്ന് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടാവും. എന്തെല്ലാം തിന്നണു എല്ലാരും, ഇതും കൂടി അങ്ങനെ തിന്നാ അല്ലേ? തായ്ലൻഡിൽ പോയിട്ട് നമുക്ക് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറയല്ല, നമ്മളെന്നാൽ അതിന്റെ ഒരു ഇത് കാട്ടിക്കൊടുക്കണം. അറിയണല്ലോ അല്ലെ, മലയാളികൾ ഇതൊക്കെ അറിയാം. ഇങ്ങനെ വരണം, നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിന്റെ വേസ്റ്റ് ആദ്യം നോക്കിക്കോളൂ. ഇത്രയും വേസ്റ്റ് ഉണ്ടാവും ഓരോന്നില്, ഈ വേസ്റ്റ് നമുക്ക് മാറ്റിക്കളയാ. ഇതിനെ വൃത്തിയായി രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല പോലെ കഴുകിയെടുക്കും. ഇപ്പൊ ഇതിന്റെ കൊടലും കണ്ണുകൾ എല്ലാ സാധനം വേസ്റ്റ് ഞാൻ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഇത് നോക്കിക്കോളൂ, ഇതിലങ്ങനെ ഒന്നും അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് സാധനങ്ങളൊന്നും ഇല്ല. വെറും നല്ല കഴിക്കാനുള്ള ഇറച്ചി പോലത്തെ സാധനമാണ്, അതിന്റെ ഉള്ളിൽ ഇറച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ്ട അത്രയും വേസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്നത്. വന്നു. അപ്പൊ അതാണ്ട നമുക്ക് ക്ലീൻ ആയി. ഇനി ഒന്നുമില്ല, ഇനി അങ്ങനെ നേരിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇതിൽ 10 കൂറയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ട മസാലകൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എടുക്കട ബാബു, നമ്മുടെ മസാലകളൊക്കെ. ഫസ്റ്റ് മഞ്ഞപ്പൊടി ഫസ്റ്റ് എടുക്കാം. ഇതാ മഞ്ഞപ്പൊടി നോക്കിക്കോളൂ. ഒരു ഇത്തിരി മതി, 10 കൂറയല്ലേ ഉള്ളു. അപ്പൊ അതെത്ര മതി? മുളക് പൊടി ആവശ്യത്തിന്. എരിവ് ഉള്ളവർക്ക് ഇടാ, ഇല്ലാത്തവർക്ക് വേണ്ട. പക്ഷെ നമുക്ക് ഇത്തിരി എരിവ് വേണം. എത്ര എരിവ് ഞങ്ങൾ ഇടുന്നുണ്ട് നോക്കിക്കോളൂ. പിന്നെ ആവശ്യത്തിന് വേണ്ട, മതി. ഇതാ ഉപ്പ് ആവശ്യത്തിന്, അതായത് ഞങ്ങൾക്ക് ഇത്തിരി ഉപ്പ് മതി. ഞങ്ങളപ്പൊ ഇത്തിരി ഉപ്പ് ഇടണുള്ളൂ. എത്ര ഉപ്പ് ഇടണുള്ളൂ? ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മിക്സിങ് ആക്കട്ടെ. ഇതാ
നല്ലപോലെ നമ്മ ഈ മുളക് മീനിനൊക്കെ തിരുമ്പില്ലേ അതേപോലെ ഒന്ന് തിരുമ്പി എടുക്കുക. മാറ്റൊന്നുമില്ല, നമ്മുടെ സാധാരണ മുളകുപൊടി ഉപ്പും മഞ്ഞപ്പൊടിയും അങ്ങനെ ആക്കിട്ട് വെച്ചില്ലേ. ഇനി ഇതിന് നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കണം. നമുക്ക് എന്തിനാണ് ഇത് ഇങ്ങനെ വെക്കണേ? ഒരു 10 മിനിറ്റ് നമുക്ക് ഉപ്പും മുളക് എല്ലാം പിടിച്ച ശേഷം നമുക്ക് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 10 മിനിറ്റ് ഇരിക്കട്ടെ, എല്ലാം പിടിക്കട്ടെ അതില്. അപ്പൊ ഉപ്പുമുളകൊക്കെ തിരുമ്പി 10 മിനിറ്റ് ആയി. അപ്പൊ നമുക്കൊന്ന് ചീനച്ചട്ടി വെച്ചു കൊടുത്താലോ, ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ ബാബു നല്ലപോലെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ വെളിച്ചെണ്ണ പറയാ. ഞാൻ ഒഴിച്ചോ? ഇനി ഒഴിച്ചോ? ഇനി ഒഴിച്ചോ? ആ ഓക്കെ, മതി മതി മതി. 10 എണ്ണം അല്ലേ ഉള്ളൂ, വെളിച്ചെണ്ണ ഒരുപാട് എന്തിനാണിട്ടത്? നമുക്കത് കഴിക്കുമ്പോ ഒരു നല്ല ഫ്ലേവർ മണം കിട്ടാൻ വേണ്ടിട്ടാണ്. അല്ല നമുക്കൊരു എന്തായാലും ഒരു ഫുഡ് തന്നെ അല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ്. കറവപ്പല ഫസ്റ്റ് വറുത്ത് കോരി വെക്കണം, നല്ല എണ്ണയിൽ ഇത് മൊരിക്കാൻ പറ്റുമോ? തീ നിന്നിട്ട് കമ്മിയാക്കണം. എന്തിനാണ് അറിയോ? നമ്മുടെ മെല്ലെ വന്നാലേ മൊരിയുള്ളൂ. തീ കുറക്കട്ടെ. കറവപ്പലയായി. നമ്മുടെ ഇനി കൂറ മെല്ലെ ഇറക്കി കൊടുക്കാം. മെല്ലെ മെല്ലെ തീ കത്തിക്കും. സിമ്മിൽ വെക്കും. എന്തിനാണ് അറിയോ അങ്ങനെ വെക്കണത്? നല്ല മെല്ല മൊരിഞ്ഞാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് മെല്ലെ തായ്ലൻഡ് പോയ ഫീൽ ഇല്ലേ? ഞാനത് പൊള്ളി എണ്ണയിൽ പൊള്ളുന്ന കാണുമ്പോ ശരിക്കും തായ്ലൻഡിൽ പോയിട്ട് ഫുഡ് കാണുന്ന ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. നല്ല ഇടാൻ. അപ്പൊ നമ്മുടെ എല്ലാം ഇട്ട് കഴിഞ്ഞു. ബാബു ഒന്ന് മെല്ലെ നൈസിൽ ഇളക്കി കൊടുക്ക്. നൈസ് തീ കത്തിക്കണം. നല്ല മൊരിയിട്ട വെറു കഴിക്കാൻ വരൂ, കഴിക്കാൻ വരൂ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ മണം കഴിക്കാൻ തോന്നണടോ? ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു സ്നാക്സ് ആയി കഴിക്കാല്ലേ. സീരിയൽ സിനിമ വല്ലതും കണ്ടുകൊണ്ടിരിക്കണവെക്ക് അപ്പൊ ഒരു ഗ്ലാസ് ചായ നല്ല കട്ടൻ ചായയും വെച്ച് ഓരോന്നും എടുത്ത് കറുമുറു കുറച്ചുകൊണ്ടിരിക്കും. എന്ത് രസമായിരിക്കും! അടിപൊളി കൂറ ഫ്രൈ എന്തായാലും ആവട്ടെ അല്ലേ, വെയിറ്റ് ചെയ്യാലേ. അപ്പൊ നമ്മുടെ കൂറ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കുക. നല്ല മണം വരുന്നുല്ലേ, ഇറച്ചി വന്ന് നോക്കിക്കോളോ. നല്ല കറവപ്പലിന്റെ പുറത്തുള്ള നന്നായി നോക്കോ. നമുക്ക് ഗ്യാസ് ഓഫ് ആക്ക്. ഗ്യാസ് ഓഫ് ചെയ്തു ഗൈസ്. നമ്മുടെ കൂറ ഫ്രൈ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചൂടാറത്തല്ലോ, നല്ലോണം ചൂടാറുണ്ട്. ചുണ്ടൊക്കെ പൊള്ളു. നല്ല ചൂടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് കറുമുറി ടേസ്റ്റ്. അപ്പൊ ഗൈസ് നമ്മുടെ കൂറ ഫ്രൈ തായ്ലാന്റ് ഫുഡ് നമ്മുടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പുഷ്പമാ ഞങ്ങളന്ന് രണ്ടുപേരും കൂടിയിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെയാണ് ടേസ്റ്റ് നോക്കിക്കോളോ. ദാ ഓരോന്നെടുക്കും. ദാ നോക്കിക്കോളോ കഴിക്കണത്. ഇതാ ഒന്ന് ഞാൻ കൂടെ കഴിക്കട്ടെ. നല്ല പുരിതിനോട് പോലെ ഉണ്ട് ല്ലേ. അതെ. ആ നല്ലൊരു പുരിതിനോട് ഫീലാണ് സംഭവം. മുഞ്ചിലെ കാറുണ്ട ഉള്ളി കേക്ക്. നമ്മൾക്ക് മറ്റേ പുഴുവും മറ്റും ഒക്കെ നമ്മളിവിടെ എന്താ ചെമ്മീൻ അത് ഇത് പൂവും മറ്റേ ഫിഷിലൊക്കെ പുഴുവിൽ ജന്മത്തിൽപ്പെട്ട കുറെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് കഴിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഫുഡ് അത്രേ ഉള്ളൂ. ചില നാടുകളിൽ വ്യത്യസ്തമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്തോ ഒരു സാധനം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തോ ഒരു നല്ല വലിയ ബോർ അങ്ങനെ അറക്കിനോ ഒന്നുമില്ല. സംഭവം കിടുക്കാച്ചിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കഴിക്കുമ്പോ എന്ത് ടേസ്റ്റ് വരുന്നത്? ചെള്ളി ഉണക്ക ചെള്ളിമീനില്ലേ, ചെള്ളിപ്പൊടിയില്ലേ, ഉണക്ക ചെമ്മീന്,
അത് വറുത്തിട്ട് ഇങ്ങനെ നമ്മ കഴിക്കില്ലേ, എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റും മണവും എല്ലാം എനിക്ക് തോന്നി. ഇങ്ങനെ വറുക്കുമ്പോൾ ആ മണം തോന്നി, തിന്നുമ്പോഴും നമുക്ക് ആ മണം തന്നെയാണ് ഇപ്പൊ തോന്നുന്നത്. ഉണക്കച്ചെമ്മീൻ നിനക്ക് എന്ത് തോന്നി? പക്ഷെ എനിക്ക് എന്ത് തോന്നി, നല്ല കൂറ പക്ഷെ നന്നായിട്ടുണ്ടല്ലേ കഴിക്കാൻ, എനിക്ക് ഇഷ്ടമായിട്ട്. അപ്പൊ എന്തായാലും ഇത്രത്തോളം വയസ്സ് എനിക്ക് ഒന്നുകൂടി കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും കൂറ കിട്ടുകയാണ്, കൂറയൊക്കെ പിടിച്ച് താപ്പി പിടിച്ച് വളർത്തി എടുത്തതിന് പൊന്നുപോലെ നോക്കി ഹൈജീനിക് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിക്കുക, അടിപൊളിയായിരിക്കും. പിന്നെ താല്പര്യമില്ലാത്തവരിനെ നമ്മൾ ആരും നിർബന്ധിക്കണമൊന്നുമില്ല, ആരും ഇത് കണ്ടിട്ട് അനുകരിക്കരുത്, ഇതുപോലെ നമ്മൾ വല്ലതും പിടിച്ച് വിഷമം കൊണ്ടൊന്നും ആരും അനുകരിക്കരുത്, അത് പ്രത്യേകം പറയുകയാണ്. ഇത് നമ്മളെന്തായാലും തായ്ലൻഡ് ഫുഡ് ആയതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തു മാത്രം സംഭവം കിടക്കാച്ചി ചെയ്യുന്നത് നമുക്കപ്പോൾ പുഷ്പമ്മ. അപ്പോൾ അടുത്ത വീഡിയോ കിടക്കാച്ചി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ പാടി കിച്ചൻ്റെ ബൈ.